സന്തോഷമുള്ള സമൃദ്ധിയുടെ സൗഖ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു നല്ല ജീവിതം, കുടുംബ അന്തരീക്ഷം നമുക്ക് അനുഭവിക്കുവാൻ, അത് കൈവരിക്കുവാൻ കഴിയണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ട കാര്യം, വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും നമ്മുടെ ഉള്ളിലെ അകത്തെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി, ഈ കാണപ്പെടാത്ത ലോകത്തിൽ അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് നാം തന്നെ പരിഹാരം വരുത്തുക എന്നുള്ളതാണ്. ചിലപ്പം ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, കാരണം അവരുടെ ചിന്ത വേറെ ആരെങ്കിലും വല്ല മാജിക്ക് കാണിച്ച് അവർ പ്രാർത്ഥിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നാണ്. എൻ്റെ കുഞ്ഞെ, തെറ്റിദ്ധാരണയായത് ശ്രദ്ധിക്കണം. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. ഇത് ആത്മീയ യാത്ര. ഇവിടെ ലഭിക്കുന്ന 10,000-10,000 എഴുത്തുകളും ഫോൺ കോളുകളും ഇമെയിലും, ചില ആളുകൾ പറയും, തിരുമേനി ഇത് പരസ്യമായിട്ട് പറയരുത്, പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അങ്ങനെയുള്ള എഴുത്തുകൾ ഞങ്ങൾ പരസ്യപ്പെടുത്തത്തുമില്ല, റേഡിയോയിലോ ടെലിവിഷനിലോ വായിക്കത്തുമില്ല. എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളാൽ ഇനിയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചെഴുതുന്നതായ കത്തുകൾ, ചിലതൊക്കെ വായിക്കുന്നതിൻ്റെ കാരണം ഇത് നമുക്കും അനുഭവത്തിന് പഠിക്കുന്നതിന് കാരണമായി തീരും എന്നതുകൊണ്ടാണ്. റജി ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പ്രിയ തിരുമേനിക്ക്, എനിക്കെപ്പോഴും മരിക്കണം എന്ന ചിന്തയാണ്. കെട്ടിട പണിക്കാരനായിരുന്ന ഞാൻ 1 വയസ്സും 5 വയസ്സും പ്രായമുള്ള മക്കളോടൊപ്പവും ഭാര്യയോടും കൂടെ കഴിയുന്നു. ഞാൻ സ്വന്തമായി ഒരു വീട് വെച്ച ശേഷം ആരും എന്നോട് മിണ്ടുന്നില്ല, ആരും എനിക്ക് പണിയും തരുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. കുടുംബത്തെ ഓർത്താണ് ഞാൻ ഇതുവരെ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. അങ്ങയുടെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമേ. എല്ലാവരും എന്നോട് സ്നേഹത്തിലായിരിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിച്ചാൽ അതിന് ഒത്തിരി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഒരു കെട്ടിടം പണിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ജോലി എക്സാക്ട്ലി എനിക്കറിയത്തില്ല, ഏതായാലും ബിൽഡിംഗ് പണിയുന്ന ജോലിയാണ്. അദ്ദേഹം ഒരു സ്വന്തമായൊരു വീട് പണിത്. അതിനുശേഷം ആളുകൾ ഇദ്ദേഹത്തെ വെറുക്കുന്നു, ഇദ്ദേഹത്തെ വിളിച്ച് ജോലിയും കൊടുക്കുന്നില്ല. ഇതാണ് പ്രശ്നം. മേപ്പടി ഞാൻ ചിന്തിക്കുന്നത് എന്തുവാ, ജീവിതം തല്ലിക്കടത്തിയേക്കാം, ആത്മഹത്യയേക്കാം, എനിക്കിത് വഹിക്കാൻ വയ്യ. അന്നേരം ഒരു ചെറിയ തലവേദനയല്ല, ചെറിയ മുട്ടിന് വേദനയല്ല, ചെറിയ വയറ്റ് വേദനയല്ല, പിന്നെയോ സഹിക്കാൻ വയ്യാതെ വണ്ണമുള്ള ആക്യൂട്ട്, ഭീകര, എനിക്ക് വയ്യ, ചത്താ മതി എന്ന് പറയത്തക്കുള്ളതായ മാനസിക സംഘർഷം. എത്രയോ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ദൈവമേ അങ്ങ് ചത്തുപോയാൽ മതിയാണ്, എനിക്ക് വീട്ടിനെയും കഴിയേണ്ട, എനിക്ക് വയ്യേ വയ്യ എന്ന് പറഞ്ഞ് നെഞ്ചത്തിടിക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ശബ്ദമില്ലാതെ നിങ്ങൾ നിങ്ങളോട് തന്നെ 100 പ്രാവശ്യം പറഞ്ഞു കാണും, അങ്ങ് മരിച്ചാൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എനിക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല. ഇവിടെ ഈ സ്നേഹിതൻ്റെ പ്രശ്നം എന്താ? ചിലപ്പോൾ പോസിബിളി ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ പെരുമാറ്റം, ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുള്ളതായ ആ പ്രതികരണം ആയിരിക്കാം ഇദ്ദേഹത്തെ മറ്റുള്ളതും അകറ്റുന്നത്. നമ്മൾ റോഡിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ആയുസിൽ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കണ്ട് ഒന്ന് ചിരിച്ചാൽ സാധാരണഗതിയിൽ 99% അവരും തിരിച്ച് ചിരിക്കും. ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ബൈബിൾ പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും.
നിനക്ക് സമാധാനം ആവശ്യമാണോ? മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക. നിങ്ങൾക്ക് സ്നേഹം ആവശ്യമാണോ? മറ്റുള്ളവരെ സ്നേഹിക്കുക. വഴിയെ നടന്നു പോകുന്ന തെരുവ് നായി പോലും സ്നേഹമായി അതിനോട് ഇടപെട്ടാൽ അത് നിങ്ങളുടെ പുറകെ നിങ്ങളുടെ വീട് വരെ വരും, പിന്നെ പോകത്തുമില്ല. മനുഷ്യരായി നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അംഗീകാരമാണ്. പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് മറ്റുള്ളവരുടെ പ്രശ്നമല്ല, നമ്മളുടെ അവരോടുള്ള പ്രതികരണം. ഞാൻ മിടുക്കനാ, നിനക്കെന്നെ അറിയത്തില്ല, ഞാൻ പണം ഉണ്ടാക്കി, ഞാൻ പണക്കാരനാ, ഞാൻ വീട് വെച്ചു, മറ്റേതാ പറച്ച. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം അതാണ് പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കറക്റ്റാണ്, സിനിമ നടൻ പറഞ്ഞതുപോലെ മലയാളിയായ നമ്മുടെ ഞരമ്പിക്കൂടെ ഓടുന്ന രക്തത്തിൻ്റെ പേര് അസൂയ എന്നാണ്. അന്നേരം മറ്റുള്ളവർക്ക് അസൂയ കൊണ്ട് ചിലപ്പോൾ നിങ്ങളോട് സ്നേഹിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങളെ കരുതുന്നില്ല, നിങ്ങളെ അകറ്റി നിർത്തി, ഇതൊക്കെ ഉണ്ടായേക്കാം. പക്ഷെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം ഒരടിക്ക് തിരിച്ചൊരടി കൊടുക്കുന്നതല്ല. ആ പടം കാണുന്നെങ്കിൽ അവൻ്റെ പാട്ട് കൊടുത്ത് പറയുന്നതല്ല, അങ്ങോട്ട് കടന്നു എന്ന് ക്ഷമിക്കുവാൻ, സ്നേഹിക്കുവാൻ, കരുതുവാൻ, ഇടപെടുവാൻ, നിഗളവും അഹങ്കാരവും മാറ്റിവെച്ചിട്ട് താഴ്മയോടെ പ്രതികരിക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, തീർച്ചയായിട്ടും ബന്ധങ്ങൾ ബലപ്പെടും, ആ അകൽച്ച മാറും. ഇത് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ സമൂഹത്തിലും ജോലിസ്ഥലത്തും എല്ലാം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതായാലും ഇന്ന് നമ്മുടെ ചിന്താവിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ചില നിമിഷങ്ങൾ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയം ഇതാ, ഒത്തിരി പേരെഴുതിയിട്ടുണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടി, തിരുമേനിയെ പ്രാർത്ഥിക്കണം, ഞാൻ രോഗിയാണ്. എത്രയോ ആളുകൾ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി തിരുമേനിയെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതുപോലുള്ളതായ മാനസിക സംഘർഷത്തിൽ എനിക്കിനി ജീവിക്കേണ്ട, ചത്താ മതി എന്ന് പറഞ്ഞ് നിരാശയിൽ പല കാരണങ്ങളാൽ കടഭാരം മറ്റെന്തുമെല്ലാം ആട്ട് ജീവിക്കുന്ന ആളുണ്ട്. നമുക്കെല്ലാവരും ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവിനോട് നിങ്ങൾ പറയുക, കർത്താവായ യേശുവേ, എന്നെയും സൗഖ്യമാക്കണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് കർത്താവായ യേശുവെ അങ്ങ് പരിഹാരം തരണമേ, എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലവനായ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് നിങ്ങൾക്ക് വിടുതലും സൗഖ്യവും തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ പ്രിയ സ്നേഹത്തിൻ്റെ എഴുത്ത് ഞങ്ങൾ വായിച്ചു കേട്ടു. ഇതുപോലെ എത്രയോ ആളുകൾ ഇന്ന് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നിരാശയിൽ, ദുഃഖത്തിലില്ലായ്മയിൽ ഇനിയും ജീവിക്കേണ്ട എന്ന് അവരോട് തന്നെ പറഞ്ഞ് കഴിയുന്ന അവസ്ഥയുണ്ട്. കർത്താവേ, അങ്ങേക്ക് അവരെ ഇപ്പോൾ കാണാമല്ലോ. അവരായിരിക്കുന്ന ആ കിടക്കമുറിയിൽ, ആ അടുക്കളയിൽ, ആ ആശുപത്രി മുറിയിൽ അവരെവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ. കർത്താവായ യേശുവേ, കർത്താവിൻ്റെ മനസ്സിലുവിൽ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം അവരുടെ മേൽ തൊട്ട്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന ദൈവത്തിൻ്റെ വാഗ്ദാനം അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ കർത്താവേ നീ അവരെ തൊട്ട് സൗഖ്യമാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്ന, അറിഞ്ഞും അറിയാതെയും വന്നുകൂടിയ തെറ്റുകളും പിഴകളും പാപങ്ങളും ശാപങ്ങളും എല്ലാം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ക്ഷമിക്കപ്പെടുകയും മാറിപ്പോവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പറയുകയും കർത്താവിൻ്റെ ക്ഷമ അംഗീകരിക്കുവാൻ, സൗഖ്യം അംഗീകരിക്കുവാൻ വേണ്ട വിശ്വാസം നീ അവർ കൊടുക്കണമേ എന്ന് പറയുകയും ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നീ സൗഖ്യം കൊടുത്തു, സമാധാനം കൊടുത്തു, അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് അനുഗ്രഹം അങ്ങ് കൊടുത്തു. ആയിരം ആയിരം നന്ദി പറയുന്നു കർത്താവായ യേശുവിൻ്റെ വിളിയേറെ നാമത്തിൽ, ആമേൻ. ഇനിയും നമ്മുടെ ചിന്താവിഷയമാണ്. വീണ്ടും സമയം ഓടിപ്പോയിരിക്കുകയാണ്, എങ്കിലും മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ
നിങ്ങൾക്കും അളന്ന് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടവത്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ വെടിപ്പായി കാണും. ലോകപ്രസിദ്ധനായ സ്റ്റീവൻ കവി 7 Habits of Highly Effective People എന്ന പുസ്തകത്തിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, വി സീ ദ വേൾഡ് ആസ് വി ആർ നോട്ട് ആസ് ഇറ്റ് ഈസ്. അതായത് മറ്റുള്ളവരെ, ചുറ്റുപാടിനെ, സംഭവങ്ങളെ നാം കാണുന്നത് അതായിരിക്കുന്ന പോലെയല്ല, പിന്നെയോ നമ്മൾ ആയിരിക്കുന്ന പോലെയാണ്. ഇപ്പം ഞാൻ ഈ കണ്ണാടി വെച്ചിരിക്കുന്നു, ഈ കണ്ണാടിയുടെ ചില്ല് പച്ച നിറമാണെങ്കിൽ ഞാൻ കാണുന്ന മുഴുവനും പച്ചിച്ചിരിക്കും. കേട്ടില്ലേ, മഞ്ഞക്കണ്ണാടി വെച്ച് നോക്കുന്നവൻ കാണുന്നില്ല, മഞ്ഞിച്ചിരിക്കും. അന്നേരം നമ്മുടെ ഉള്ളിൽ ഒരു കണ്ണാടിയുണ്ട്, ഒരു ലുക്കിംഗ് ഗ്ലാസ് ഉണ്ട്. നമ്മൾ ജനിച്ചു വളർന്നായ വീട്, സാഹചര്യം, കേട്ട കാര്യങ്ങൾ, ആഹാരരീതി, കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇൻട്രപ്രറ്റ് ചെയ്യുന്നു, എങ്ങനെ അതിനെ കാണുന്നു, അതനുസരിച്ചാണ് നാം പലപ്പോഴും ആളുകളെയും സാഹചര്യങ്ങളെയും വിധിക്കുന്നത്. കണ്ട ഈ സ്നേഹിതൻ എഴുതി കത്ത് മുമ്പേ നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സാധാരണ ജോലിക്കാരനായിരുന്ന ഒരു മനുഷ്യനാണ്. അയാൾ കൂലിപ്പണിതോ കഷ്ടപ്പെട്ടോ ഏതായാലും എങ്ങനെയോ ഒരു ചെറിയ വീട് പണിത്. ആ വീട് പണിത ശേഷം മേപ്പടിയാണ് കിടക്കപ്പെടുത്തിയില്ല, കാരണം ആളുകൾ അദ്ദേഹത്തോട് മിണ്ടുന്നില്ല. എന്തൊക്കെ ആയിരിക്കും പറയുന്നത്? അദ്ദേഹം എഴുതിയിട്ടില്ല, എൻ്റെ ഊഹം പറയുന്നേ ഉള്ളൂ. ഹോ, അവൻ വലിയ പണക്കാരനായി, ഞാൻ കറിയെടുത്തോ, വാലിയെന്നൊക്കെ കളിപ്പിച്ചുണ്ടാക്കിയ പണമല്ല, അല്ലേ കേവനൊക്കെ ഇവിടുന്ന പണം ഉണ്ടാക്കുന്നത്. അന്നേരം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിക്കുന്ന അന്തരീക്ഷമാണെങ്കിൽ പിന്നെ പറയുമോ, അവനിവിടെ വിളിക്കണ്ട, അവനൊക്കെ മനുഷ്യനെ കളിപ്പിച്ച് കണ്ടോ വീട് വന്നിട്ട് കൊട്ടാരം പണിതിരിക്കുക അവൻ. പാവത്തിന് ചിലപ്പം രണ്ട് കൊച്ചുമുറിയും ഒരു ചാർത്തും, ചിലപ്പം ഒരാടും ഒരു പശു കൊല്ലും സാധാരണക്കാരനായിരിക്കും. പക്ഷെങ്കിൽ സമൂഹത്തിൽ ആളുകൾ ഇത് കണ്ടിട്ട്, ഇത് ഞാൻ പറയുമ്പം നിങ്ങൾ പറയും, അയ്യോ എൻ്റെ തിരുമേനി ഞങ്ങളുടെ അവസ്ഥ ഇതിനെക്കാട്ടി കഷ്ടമാണ്, ഞങ്ങളുടെ കൊച്ചൻ ഗൾഫിൽ പോയി അടിമയെപ്പോലെ കഷ്ടപ്പെട്ട് ചില പൈസ ഉണ്ടാക്കി കുറച്ച് കടവും മേടിച്ച് ഞങ്ങൾ ചെറിയ വീട് പണിതു, അവൻ ഭയങ്കര കടഭാരത്തിലാണ്, കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞില്ല, ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ, കാരണം കടം തീരാറുണ്ട്. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് സമൂഹത്തിൽ കടക്കപ്പെടുന്നില്ല, അതും സ്വന്തം ബന്ധുക്കാരും സഹോദരങ്ങൾ പോലും ഞങ്ങൾ അസൂയയും വൈരാഗ്യമാണ്. ഇത് എല്ലാവർക്കും സംഭവിച്ച കാര്യമാണ്. ഇവിടുത്തെ ആ പ്രശ്നം, ഇത് ഉള്ളിലെ അകത്തെ പ്രശ്നമാണ്. അന്നേരം ചിലപ്പോൾ ഈ വൈരാഗ്യത്തിനും ഈ പ്രതികരണത്തിനും ഈ ഏകാന്തതയ്ക്കും കാരണം, ചിലപ്പോൾ ഇത് ചെയ്ത വ്യക്തി അവരുടെ പെരുമാറ്റമായിരിക്കാം. സൈക്കോളജിയിൽ പറയും ദി സോഷ്യൽ മിറർ. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു, എൻ്റെ കൈയുടെ മൂവ്മെൻറ്റ്സ് വാച്ച് ചെയ്യുന്നു, എൻ്റെ കണ്ണിൻ്റെ മുഖമെല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുന്നാൽ എൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്നാൽ നാം ഇങ്ങനെ തുടർന്ന് ഇടപെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അയൽപ്പക്കത്തോ വീട്ടിലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറത്തായിട്ട് ഞാൻ വാസ്തവത്തിൽ എന്തുവാ ചിന്തിക്കുന്ന എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കും. അതൊരു സ്പെഷ്യൽ സെൻസാണ് നമുക്കുള്ളത്. അന്നേരം ഒരു മനുഷ്യൻ പാവങ്ങളെ സഹായിക്കുന്നു, ഒത്തിരി നന്മ ചെയ്യുന്നു, പക്ഷെങ്കിൽ ആദ്യം കാണുമ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് മനസ്സിലാകും ഇയാൾ ഇത് ചെയ്യുന്നതിൻ്റെ കാരണം എന്തുവാ, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി, പുകഴ്ചയ്ക്ക് വേണ്ടി, പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. സീ, ആ അർത്ഥം ചേഞ്ച് ചെയ്യുന്നില്ലേ? അന്നേരം യേശു ക്രിസ്തു ഇതാണ് പറയുന്നത്, ബാഹ്യമായ കാര്യങ്ങളെ നോക്കി കാര്യങ്ങൾക്ക് വിലയിരുത്താതെ നാം നമ്മെ തന്നെ നോക്കുകയും മറ്റുള്ളവർ അവരുടെ ഉള്ളിലെ അവസ്ഥ മനസ്സിലാക്കുവാൻ തക്കണം നാം പെരുമാറുകയും ചെയ്യുന്നുവെങ്കിൽ
അവിടെ സൗഖ്യവും പ്രശ്നത്തിൻ്റെ പരിഹാരവും ഉണ്ടാകും. ഇനി നിർത്തേണ്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മക്കളുള്ളായ നിങ്ങളുടെ പെരുമാറ്റത്തിൽ, ജോലിസ്ഥലത്ത് എവിടെയായിരുന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്ത, ഉള്ളിലെ ഇരിപ്പ്, അത് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്യേണ്ടത്, തിരുത്തേണ്ടത് തിരുത്തുക. 100% ഞാൻ പറയട്ടെ, മറ്റുള്ളവർക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ആ പ്രശ്നങ്ങൾ നിങ്ങളറിയാതെ തന്നെ അത് ഇല്ലാതാകുകയും ഒരു വ്യത്യാസം സംഭവിക്കുകയും ചെയ്യും. നേരം എൻ്റെ ഉത്തരവാദിത്വം എന്തുവാ, നിൻ്റെ ഉത്തരവാദിത്വം എന്തുവാ, നമ്മുടെ ഉള്ളിൻ്റെ നമ്മുടെ ചിന്തകൾ, അസൂയയാണെങ്കിലും വൈരാഗ്യമാണെങ്കിലും വെറുപ്പാണെങ്കിലും എന്താണെങ്കിലും അത് ഡീല് ചെയ്യുക, അതിന് പരിഹാരം കണ്ടെത്തുക. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മരുന്ന്, ഒറ്റമൂലി ദൈവത്തിൻ്റെ വചനമാകുന്ന വേദപുസ്തകത്തിൽ ഉണ്ട്. ഇത് എല്ലാ ദിവസവും വായിക്കുക, ധ്യാനിക്കുക. അവിടെ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിക്കുക. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി പി ഒ, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.